വാർത്തകൾ വിശദമായി. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയത്തിൽ പാർലമെന്റ് സത്യപ്രതിജ്ഞയും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 2024-25 വർഷത്തെ പാർലമെന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങും മുൻ അധ്യയന വർഷത്തെ ഉന്നത വിജയികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങും നടന്നു. പരിപാടി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അവർ ശരിയായ മാർഗത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്താൽ എത്രയോ പേര് നിങ്ങളുടെ പിൻഗാമികളായിട്ട് ശരിയായ പാതയിലൂടെ യാത്ര ചെയ്യും. അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം ഒരു വ്യക്തി വികാസത്തിന്റെ കാലഘട്ടമാണ്. നല്ല വിവേകമുള്ളൊരു പൗരനെ വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ അധ്യാപനം, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സേവന മേഖലയാണ്. എന്താണ്? സമൂഹത്തിന് വേണ്ടി ത്യാഗത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണ്. അത് ആത്മാർത്ഥത നിറഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല റിസൾട്ടുണ്ടാകും. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യം ഇന്ത്യയാണ്. സൈനിക ശക്തിയല്ല, അതിലും നമ്മൾ മുൻപിലാണ്. പക്ഷെ വിദ്യാഭ്യാസ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. പണ്ട് മറ്റു പല രാജ്യങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്ത് മുഴുവൻ ലഭിക്കുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. അതിൽ ഏറ്റവും കൂടുതൽ യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ്. ആ യുവാക്കളും വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരാണ്. ഇപ്പൊ ലോകത്തെ അറിവുള്ള പുതിയ തലമുറ എന്ന് പറയുന്നത് ഇന്ത്യയിലെ യുവാക്കളാണ്, ഇന്ത്യയിലെ വിദ്യാർത്ഥികളാണ്. അപ്പൊ നിങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതീക്ഷ, ലോകത്തിന്റെ പ്രതീക്ഷ. അനുനിമിഷം പുതിയ പുതിയ ഗവേഷണങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ ഭൂമിയിൽ നടക്കുകയാണ്. മനുഷ്യ രാശിക്കും നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പിനൊക്കെ പര്യാപ്തമായ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടക്കുകയാണ്. മക്കളും ഒരുപാട് അവാർഡുകൾ കിട്ടിയവരാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ മാത്രമല്ല, ആർട്സിലും സ്പോർട്സിലും സ്ഥിരമായി ഗവേഷണത്തിലും ശാസ്ത്രമേളയിലും എല്ലാം സെന്റ് ഡൊമിനിക് വളരെ മുൻപന്തിയിലാണ്. എപ്പോഴും കിരീടം കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഈ മേഖലയിൽ സെന്റ് ഡൊമിനിക്കിലാണ് പ്രിൻസിപ്പൾ എന്നോട് പ്രത്യേകം പറഞ്ഞു. അപ്പൊ കിരീടം അണിയുന്ന കുട്ടികളാണ് നിങ്ങൾ, മികച്ച കുട്ടികളാണ്. ഇത്രയും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ കഴിഞ്ഞ മക്കൾക്ക് ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതിനെല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മക്കൾ, കുട്ടികൾ ഏറ്റവും സ്നേഹമുള്ള കുട്ടികളായിരുന്നു. വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഏറ്റവും നന്നായി കളിക്കാൻ അറിയുന്നവരാണ്. ഓടാനും ചാടാനും പാടാനും എല്ലാം കഴിഞ്ഞാലാണ് യഥാർത്ഥ ഒരു മനുഷ്യന്റെ സ്വഭാവം നമുക്ക് വരികയുള്ളൂ. വെറും പുസ്തക പുഴുക്കളാകരുത്, വെറും കളിക്കാരാകരുത്. എല്ലാം സമന്വയിക്കുന്ന നല്ല ഊർജസ്വലമായ വ്യക്തിത്വങ്ങളായി നിങ്ങൾ ഓരോരുത്തരും ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെ തേടി ലോകം കാത്തിരിക്കുകയാണ്. നിങ്ങളെ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. നിങ്ങളുടെ വളർച്ചയും വികാസവുമാണ് ഞങ്ങളെല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ട് ഇവിടെ പഠിച്ച് മിടുക്കരായി നല്ല മാർക്ക് നേടിയ കുട്ടികളെ ഇതുപോലെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നത് അവർക്ക് ആവേശം നൽകുന്നത് എന്തിനു വേണ്ടി അറിയോ? ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നമുക്ക് എന്താണ്, നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു കെ ജി കയറി 12 ക്ലാസ് കഴിയുന്ന ഒരു കുട്ടി, നമ്മൾ എന്താണ് സമൂഹം ഈ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ഒരുപക്ഷെ പലതും ചിന്തിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മളൊരു നാച്ചുറൽ പ്രോസസ്സായിട്ട് നമ്മളത് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് 2, 10, 14 കാലം നമ്മൾ സ്കൂളിൽ പഠിച്ച് എന്താണ് ഒരു കുട്ടി നേടുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ വലുതായിട്ട് എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ വലുതായിട്ട് ഏതൊക്കെ അതിൻ്റെ ഫൗണ്ടേഷൻ പൂർണ്ണമായിട്ട് ലേ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നീണ്ട 14 വർഷത്തെ കാലഘട്ടം. അപ്പം നമുക്ക് ഇത്രയും നീണ്ടൊരു കാലഘട്ടം നമ്മളെ പോലുള്ള മറ്റ് കുട്ടികളുടെ കൂടെ ഒരു കുടുംബം പോലെ കഴിഞ്ഞ് വളർന്ന് പഠിച്ച് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കിട്ടാൻ സാധിക്കുന്ന എല്ലാം നമ്മൾ എടുക്കാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ അഭിപ്രായം. അത് പലതരത്തിലുള്ള എക്സ്പീരിയൻസസാണ് നമുക്ക് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ പഠനങ്ങളാണ് കിട്ടുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടെ സ്കൂൾ പാർലമെൻറ്റ് നമ്മുടെ ഇത്രയും US സുഹൃത്തുക്കളുടെ സ്കൂൾ പാർലമെൻറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ പോയിട്ടില്ലെന്ന് പറയാൻ
നമ്മുടെ ഓണറബിൾ മെമ്പർ ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ആണ് ഇവിടെ ഒരു ഇൻവെസ്റ്റിച്ചർ സെറിമണിക്ക് മുഖ്യാതിഥിയായിട്ട് ഉദ്ഘാടകനായിട്ട് എത്തുന്നത്. അപ്പം എന്താണ് പാർലമെന്റ്? എന്താണ് ഒരു കുട്ടി നമ്മുടെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു സ്കൂൾ പാർലമെന്റിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ സാധിക്കും? എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വയ്ക്കുന്നത്? അതായത് ഒരു ഡെമോക്രസി, ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രീഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ ആ സമയത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഏത് ഡൊമൈനിലാണ് വർക്ക് ചെയ്യുന്നത് ആ നോളജ് നമ്മളെ സഹായിക്കും. ഇതുപോലെ ഈച്ച് ആൻഡ് എവ്രി ആക്ടിവിറ്റി റോമാൻപെട്ട് എം പി മുമ്പ് പറഞ്ഞു, പഠനം മാത്രമല്ല, അക്കാഡമിക്സ് തീർച്ചയായിട്ടും സ്കൂളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം അക്കാഡമിക്സാണ്, അതിൽ സംശയമില്ല. ബട്ട് അതോടൊപ്പം തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുന്ന സ്കിൽസ് ഇതൊക്കെയാണ്. അക്കാഡമിക്സ്, ഒരു കാര്യം പഠിച്ച് മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യുക, അതാണ് ബേസിക്കലി നിങ്ങളെ എക്സാംസ്. നിങ്ങളെ ക്ലാസ്സിൽ ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി വോട്ട് എവർ ബ്രെയിൻ പവർ വെച്ച് നിങ്ങളത് മനസ്സിലാക്കുന്നു, എക്സാമിനൊരു ചോദ്യം തരുന്നു, ആ മനസ്സിലാക്കിയ കാര്യം അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പഠിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ വേൾഡിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഡൾട്ടായിട്ട് നമ്മൾ വേൾഡിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട അതേ കാര്യം തന്നെയാണ്. അപ്പം ഈ പ്രോസസ്സുകളിലൂടെ നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അറിയാതെ പഠിക്കുകയാണ് ഈ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിക്വസ്റ്റാണ്, മാക്സിമം ഈ കാര്യത്തിൽ നിന്ന് ക്യൂരിയോസിറ്റി ഫസ്റ്റ് സി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ക്യൂരിയോസിറ്റി, എന്തൊക്കെയാണ് നടക്കുന്നത്, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനു പഠിക്കുന്നു എന്നുള്ളത് പിന്നൊരു തലത്തിലാണ്, പക്ഷെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ, ആ ഒരു ക്യൂരിയോസിറ്റി വളരെ ചെറുപ്പകാലം തൊട്ട് നമുക്ക് നാച്ചുറലായിട്ടുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു പക്ഷേ ഇപ്പോൾ വളരെയധികം മാറിയിട്ടുണ്ട്. നമ്മൾ ക്യൂരിയസ് ആവാനുള്ള ആ ഒരു നേച്ചർ ഒരു പക്ഷേ വലുതാക്കുമ്പോൾ നമ്മൾ വളർന്നു വരും, പക്ഷേ അത് കാത്തു സൂക്ഷിക്കുക, ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ആ ക്യൂരിയോസിറ്റിയിൽ നിന്ന് ഉയരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആർജവം, അത് ക്യൂരിയോസിറ്റിയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, അപ്പോൾ അത് പഠിക്കാം. എന്ത് ചെയ്യണം? കോൺസെൻട്രേഷൻ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സിലാക്കുക. നമ്മൾ എത്ര വളരെ എന്താണ് എല്ലാവരും പറഞ്ഞ് ജനറലായിട്ട് പറയുന്നതാണ് കോൺസെൻട്രേഷൻ, പക്ഷേ നിങ്ങൾക്ക് തന്നെ അത് തോന്നിയിട്ടുണ്ടാവാം ജീവിതത്തിൽ കോൺസെൻട്രേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ചെയ്യുന്ന ഒരു ടാസ്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ പഠിക്കാനിരിക്കുന്നതാണെങ്കിൽ എല്ലാവരും പഠനത്തിൻ്റെ കാര്യത്തിലാണ് കോൺസെൻട്രേഷൻ കാണുന്നത്, പക്ഷേ കളിക്കുന്ന സമയം, വീട്ടുകാരുമായി ഇടപഴകുന്ന സമയം, എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന ടാസ്കിൽ നമ്മുടെ ശ്രദ്ധ പരമാവധി ഒഴിഞ്ഞു പോവാതെ ആ ടാസ്കിൽ അർപ്പിക്കുന്നതാണ് കോൺസെൻട്രേഷൻ. ഇത്രയേ ഉള്ളൂ. ചെറിയ കാലയളവിൽ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്ത് വലിയ വലിയ ടൈമിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുക എന്നതാണ് നമ്മൾക്ക് സ്കൂളിൽ നിന്ന് നേടാൻ പറ്റുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോയ്സി ഒ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CBSE 10 പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും സ്കൂൾ പാർലമെന്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. സഹപാഠിയുടെ ചികിത്സയ്ക്കായി വിദ്യാലയത്തിലെ കുട്ടികൾ സമാഹരിച്ച 200,000+ വരുന്ന തുക പ്രിൻസിപ്പാളും PTA പ്രസിഡന്റും ചേർന്ന് അവരുടെ കുടുംബത്തിന് കൈമാറി. ചടങ്ങിൽ റവറന്റ് ഫാദർ ഷെർജോ മേലക്കുടിയിൽ, സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിസ്മരിയ ഒ പി, PTA പ്രസിഡന്റ് ഡോക്ടർ സന്ധ്യാകുമാർ, PTA വൈസ് പ്രസിഡന്റ് സിറിൽ ബേബി, വിദ്യാർത്ഥികളായ നന്ദന KR, ഗീതിക S. വർമ്മ എന്നിവരും പങ്കെടുത്തു.